ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോംവർക്ക് ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിങ്ങളുടെ ക്ലാസ്സുകൾ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആദ്യത്തെ ക്ലാസ് ബേസിക് സയൻസിൻ്റെ ക്ലാസ് ആയിരുന്നു അപ്പോൾ ഇന്നലെ നമ്മളെ തുടക്കം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ അത് ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ അന്നന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബേസിക് സയന്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സാറ് പറഞ്ഞത് അതായത് ഒരു സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യേണ്ടത് മാതൃകകൾ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത അങ്ങനെ പല കാര്യങ്ങളാണ് സാറ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിൻ്റുകളെന്നൊന്നും നോക്കി പോകാം അതുപോലെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് വേണം നമുക്കിനി ഇനിയുള്ള ക്ലാസ്സുകളിൽ മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു അതിനുമുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്ന കൂട്ടുകാർ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ സാറ് പറഞ്ഞത് നമ്മുടെ ആ ഹോം ലാബില് നമ്മൾ പലതരത്തിലുള്ള മാതൃകകൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിട്ടുണ്ടാവും സയൻസിൽ പല കാര്യങ്ങളുടെയും മാതൃകകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഒരു കോശത്തിൻ്റെ മാതൃകയാണ് അല്ലേ കോശത്തിൻ്റെ മാതൃക നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം ഒരു കോശത്തിൻ്റെ ചിത്രം വെട്ടി നിങ്ങൾക്ക് ഒരു കാർഡ് ബോർഡ് പേപ്പറിൽ ഒട്ടിച്ചിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ തെർമോക്കോൾ ഉപയോഗിച്ച് കോശത്തിൻ്റെ മാതൃക നിർമ്മിക്കാം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം കോശങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് ജന്തു കോശവും ഉണ്ട് സസ്യകോശവും ഉണ്ട് ഇവയ്ക്ക് തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട് അതായത് സസ്യകോശത്തിലാണ് ഹരിതകം അല്ലെ ഹരിതകണമുള്ളത് അതേപോലെ തന്നെ സസ്യകോശത്തിന് ഒരു കോശഭിത്തിയുണ്ട് അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ മാതൃകകൾ നിർമ്മിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ശരിക്കും എന്തിനാണ് നമ്മൾ ഇങ്ങനെ മാതൃക ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ മാതൃകയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലേ എന്തിനാണ് മാ മാതൃക ഉണ്ടാക്കുന്നത് എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അതായത് ഈ തന്നിരിക്കുന്ന ചിത്രത്തിലെ ജീവികൾ പാരമീസിയം അമീബ യുഗ്ലീന അല്ലേ ഇവയൊക്കെ ഏക കോശ ജീവികളാണ് അതായത് ഒരൊറ്റ കോശം കൊണ്ടാണ് അവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം കോശം എന്ന് പറയുന്നത് വളരെ ചെറു ചെറിയ ഒരു എന്താ പറയുക നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത്ര ചെറുതാണ് ഒരു കോശം എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പോൾ കോശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കോശം എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു മാതൃക ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ് അല്ലേ അപ്പോൾ അമീബ യുഗ്ലീന പാരമീസ്യം തുടങ്ങിയവ ഏകകോശ ജീവികളാണ് അമീബ യുഗ്ലീന ആൻഡ് പാരമീസ്യം ആർ സിംഗിൾ സെൽഡ് ഓർഗാനിസം അല്ലേ അപ്പം നമ്മുടെ ശരീരത്തിലും ഇതുപോലെ പല തരത്തിലുള്ള കോശങ്ങളുണ്ട് നാടീകോശം പേശികോശം രക്തകോശം തുടങ്ങി പലതരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഓക്കെ ജീവനുള്ളവയുടെ അടിസ്ഥാന ഘടകമാണ് കോശം ടിഷ്യൂ ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലിവിങ് തിങ്സ് അപ്പം ഈ കോശത്തിനെ ഞാൻ പറഞ്ഞു നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല മൈക്രോസ്കോപ്പ് വഴി മാത്രമാണ് നമുക്ക് കോശങ്ങളെ കാണാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഇവയുടെ മാതൃകകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് നമ്മൾ മാതൃകകൾ ഉണ്ടാക്കുന്നത് അല്ലേ നമുക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അവയുടെ ഘടന മനസ്സിലാക്കാനും ഒക്കെയാണ് നമ്മൾ മാതൃകകൾ നിർമ്മിക്കുന്നത് ഈ അതിന് മാത്രമാണോ മാതൃക ഉണ്ടാക്കുന്നത് അല്ല ഇപ്പം നമ്മുടെ ശരീരം തന്നെ എടുത്തു നിങ്ങൾ നമുക്ക് ഒരുപാട് അവയവങ്ങളുണ്ട് അല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള നമുക്ക് കാണാൻ സാധിക്കുന്ന അവയവങ്ങൾ ഇപ്പം നമ്മുടെ കൈവിരലുകൾ എടുക്കുകയാണെങ്കിൽ അവയുടെ മാതൃകകൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ആ നിങ്ങൾക്കറിയാം ഒരാളുടെ അല്ല ഒരു മനുഷ്യൻ്റെ കൈവിരൽ എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് തന്നെ നോക്കിയാൽ അതിൻ്റെ ഘടനയൊക്കെ മനസ്സിലാവും അല്ലേ പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ നമ്മുടെ ഹൃദയം ശ്വാസകോശം വൃക്ക തുടങ്ങിയ അവയവങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റില്ല നമ്മൾ ചിത്രങ്ങളിലൂടെയൊക്കെയാണ് അവ കണ്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ മാതൃകകൾ നിർമ്മിച്ച് വെച്ചാൽ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ അസ്ഥികൾ അല്ലേ ഓരോ ജീവികൾക്കും ഓരോ രീതിയിലുള്ള അസ്ഥികളാണ് കൊടുത്തിരിക്കുന്നത് ഈ അസ്ഥി കൂടം അല്ലെങ്കിൽ അസ്ഥികൾ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നൊന്നും നമുക്ക് ശരീരത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല പക്ഷേ അവയുടെ മാതൃകകളുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ഒരുപാട് അസ്ഥികളുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഗോളരസന്ധി വിജാഗരി സന്ധി കീലസന്ധി ഇങ്ങനെയുള്ള സന്ധികൾ ഇവയെല്ലാം പലതരത്തിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത് അല്ല ഇവയ്ക്കൊക്കെ പല ഷേപ്പുകളും പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട് അപ്പം ഇവയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് മാതൃകകൾ ഉപയോഗിക്കാം ഓക്കെ അപ്പം എന്തിനാണ് നമ്മൾ മാതൃകകൾ നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാത്തതിൻ്റെ മാതൃകകൾ നമുക്ക് നിർമ്മിക്കാം എന്തെൻ്റെ എല്ലാ മാതൃകകളാണ് നമ്മൾ നിർമ്മിക്കുക വളരെ ചെറുതായിട്ടുള്ള അല്ലേ കാണാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നേരിട്ട് ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾ ഇവയുടെയൊക്കെ മാതൃകകൾ നമുക്ക് നിർമ്മിക്കാം ഇനി അതിൻ്റെ മാത്രമാണോ നമ്മൾ മാതൃകകൾ നിർമ്മിക്കുന്നത് അല്ല ഇപ്പോൾ റോക്കറ്റ് അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുടെ മാതൃകകൾ നമ്മൾ നിർമ്മിക്കാറുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സസ്യങ്ങളിലേക്ക് വരുമ്പോൾ പൂക്കൾ നിങ്ങൾക്കറിയാം പൂക്കളെ നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നതാണ് അല്ലേ പക്ഷേ എന്നാലും പൂക്കളുടെ മാതൃകകൾ നമ്മൾ നിർമ്മിക്കാറുണ്ട് പൂക്കളുടെ എന്ത് മാതൃകകളാണ് നിർമ്മിക്കുന്നത് അവയുടെ ഛേദം അതായത് അവയുടെ ഉള്ളിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ അതെന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നറിയോ നിങ്ങൾക്ക് അതായത് പൂക്കളുടെ അണ്ടാശയം അല്ലെ അണ്ടാശയം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അതിൽ നിന്നാണ് ഫലങ്ങൾ രൂപപ്പെടുന്നത് അപ്പോൾ ഓരോ പൂക്കളുടെയും അണ്ടാശയത്തെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ അവയുടെ അവയുടെ കാര്യങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവയിൽ നിന്നാണ് ആ പൂക്കൾ വരുന്നത് അപ്പം ഇവ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ ബന്ധം മനസ്സിലാക്കാനൊക്കെ നമുക്ക് അവയുടെ മാതൃകകൾ നിർമ്മിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള ഫലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലഘുഫലം എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ലഘുഫലം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ് അല്ലേ പുഞ്ചഫലം പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു ആ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നെങ്കിൽ അതാണ് പുഞ്ചഫലം അല്ലേ ഇഫ് മോർ ദാൻ വൺ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം എ ഫ്ലവർ സച്ച് ഫ്രൂട്ട്സ് ആർ കോൾഡ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ സംയുക്ത ഫലം ഒരു പൂങ്കുലയിലെ കുറെ പൂക്കളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഫലങ്ങളും ഒരു ഒരാവരണത്തിനുള്ളിൽ ഒരു ഫലം പോലെ ആവുകയാണെങ്കിൽ അത്തരം ഫലങ്ങളാണ് സംയുക്ത ഫലം ഇൻ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ സൈഡ് എ കോമൺ കവറിങ്സ് ആസ് എ സിംഗിൾ ഫ്രൂട്ട് അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഫലങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇവയൊക്കെ ഈ പൂക്കളുടെ ആ കാന്ഡവുമായിട്ട് ബന്ധപ്പെട്ടാണ് സോറി പൂക്കളുടെ കാന്ഡവല അണ്ടാശയവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പം അവയുടെ കുറിച്ച് പഠിക്കാനും നമുക്ക് അവയുടെ മാതൃകകൾ നിർമ്മിക്കാം അപ്പം മാതൃകകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമ്മുടെ ഹോം ലാബിലുള്ള ചില ഉപകരണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചില സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഓക്കെ ഇപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം പലതരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാം അപ്പം അതിനു മുമ്പ് നിങ്ങൾക്കറിയാം നമ്മൾ വിവിധ ഊർജ്ജ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പ്രകാശം വൈദ്യുതി താപം ശബ്ദം ഇവയൊക്കെ വിവിധ ഊർജ രൂപങ്ങളാണ് അല്ലേ ഈ ഊർജത്തെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാമെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ അല്ലെ അപ്പം ഇത്തരത്തിലുള്ള ചില ഉപകരണങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അയൺ ബോക്സ് അയൺ ബോക്സിൽ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി അല്ലെ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്കും ചില ഉപകരണങ്ങൾ നിർമ്മിക്കാം മിനി മോട്ടോർ മിനി മോട്ടോറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു ഇനി മിനി മോട്ടോർ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ മെക്കാനിക്കൽ എനർജി അതുപോലെ ബസർ ബസർ അറിയാലോ ശബ്ദമുണ്ടാക്കുന്ന അല്ലേ ബസ്സറിൽ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു ഇന്നെ ബസ്സർ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ സൗണ്ട് എനർജി അതുപോലെ നമ്മുടെ എൽ ഇ ഡി എൽ ഇ ഡിയിൽ വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു പ്രകാശോർജ്ജമായിട്ട് മാറുന്നു ഇൻ എൽ ഇ ഡി ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ലൈറ്റ് എനർജി അപ്പോൾ നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ഊർജ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഊർജ്ജമാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ഹോം ലാബിലെ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്കതിനെ ചിത്രീകരിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം അതുപോലെ തന്നെ ചില മാറ്റങ്ങൾ നമുക്കറിയാം രണ്ട് തരത്തിലാണ് പ്രകൃതിയിൽ മാറ്റങ്ങൾ നടക്കുന്നത് ഭൗതിക മാറ്റവും രാസമാറ്റവും മാറ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ഒരു വസ്തുവിൻ്റെ അവസ്ഥയ്ക്കോ ആകൃതിക്കോ വലിപ്പത്തിനോ ഇതിന് മാറ്റങ്ങൾ വരിക അതായത് ഘടനയിൽ മാറ്റം വരാതെ അതിനെ നമ്മൾ കാണുന്നത് ഇപ്പം അതിൻ്റെ വലിപ്പം കൂടുക അല്ലെങ്കിൽ കുറയുക അല്ലെങ്കിൽ അതിൻ്റെ ആകൃതി മാറുക വലിപ്പം അവസ്ഥ മാറുക ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം എന്ന് പറയുന്നത് എന്നാൽ രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാലോ ആ പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുകയാണ് അതായത് ആ പദാർത്ഥത്തിന്റെ ഘടന മുഴുവനായിട്ടും മാറി അതൊരു പുതിയ പദാർത്ഥമായി മാറുന്നതാണ് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ഒരു പ്രകൃതിയിൽ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഹോം ലാബിൽ ചിത്രീകരിക്കാനായിട്ട് പറ്റും ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ചില ഉപകരണങ്ങൾ അതായത് ചില തരത്തിലുള്ള ചലനങ്ങൾ അത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഭ്രമണമുണ്ട് പലതരത്തിലുള്ള ചലനങ്ങളുണ്ട് അല്ലേ അപ്പം ആ ചലനങ്ങൾ എങ്ങനെയാണ് കാണിക്കുന്നതെന്നാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പല തരത്തിലുള്ള ചലനങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്തരത്തില് മാതൃകകളിലൂടെയും നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സയൻസുമായി ബന്ധപ്പെട്ട പല ആശയങ്ങളും മനസ്സിലാക്കാനും ചിത്രീകരിക്കാനും ഒക്കെ സാധിക്കും എന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ സാറ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ശരിക്കും നമുക്ക് പഠിക്കുന്ന ആ ഒരു അധ്യായത്തിലേക്ക് കടന്നിട്ടില്ല പക്ഷേ നമ്മൾ ഓരോ അധ്യായങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പോകും ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക അത് നിങ്ങളുടെ ഹോം ലാബിൽ സുരക്ഷിതമായിട്ട് വെക്കുക നമുക്ക് പിന്നീട് എടുത്തും നോക്കാനായിട്ടൊക്കെ സാധിക്കണം ഓക്കെ ഇപ്പം ഈ രീതിയിൽ വേണം നമ്മളെ ശാസ്ത്ര നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ശാസ്ത്ര എന്ന് പറയുന്നത് വായിച്ച് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളല്ല അല്ലേ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞ് പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ നിഗമനങ്ങളിലൊക്കെ എത്തണം അപ്പോഴാണ് ശാസ്ത്ര പഠനം പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളു ഇത്തരം കാര്യങ്ങളാണ് ഇന്നലത്തെ ക്ലാസ്സിൽ സാറ് ഡിസ്കസ് ചെയ്തത് അപ്പം നിങ്ങൾ ഇന്നലത്തെ ഒരു ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നോട്ട്സ് എഴുതാൻ പറ്റിയില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട നോട്ട്സ് എഴുതാൻ പാകത്തിനുള്ള അങ്ങനത്തെ ഒരു ക്ലാസ് ആയിരുന്നില്ല ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങളദ്ധ്യായത്തിലേക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ടേ പോവുകയുള്ളൂ എല്ലാവരും ഈ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഒന്ന് ഓർത്തു വെക്കുക അതനുസരിച്ച് തയ്യാറായിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കുക ഓക്കെ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ